നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഐഎസ്എല്ലിന്റെ സെമി ഫൈനലിൽ ചരിത്രം ആവർത്തിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് കടന്നു ഇന്നലെ ജംഷഡ്പൂർ എഫ്സിക്കെതിരെയുള്ള മത്സരം 1-1 ന്റെ സമനിലയായിരുന്നു പക്ഷേ അഗ്രിഗേറ്റ് സ്കോർ 2-1 ന്റെ വിജയം സ്വന്തമാക്കി ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചു അല്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സ് സെമി ഫൈനൽ കളിച്ചപ്പോഴൊന്നും ഫൈനലിലേക്ക് എത്താതിരുന്നിട്ടില്ല 2014 പ്രഥമ ഐഎസ്എല്ലിൽ ചെന്നൈയിൻ എഫ്സിയെ സെമിയിൽ വീഴ്ത്തിക്കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഫൈനലിലേക്ക് പോയത് 2016 ബ്ലാസ്റ്റേഴ്സ് വീണ്ടും സെമി ഫൈനൽ കളിച്ചപ്പോൾ ഡൽഹി ഡൈനാമോസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഫൈനലിലേക്ക് പോയത് അങ്ങനെ ചരിത്രം ആവർത്തിക്കണേ എന്നതായിരുന്നു ഇന്നലത്തെ കളിയിലൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ പ്രാർത്ഥിച്ചിരുന്നതെങ്കിൽ ഇനി ഫൈനൽ മത്സരത്തിന് 20-ാം തീയതി ഫറ്റോഡ സ്റ്റേഡിയത്തിൽ പന്തുരുളുമ്പോൾ ചരിത്രം ആവർത്തിക്കല്ലേ എന്നായിരിക്കും ആരാധകർക്ക് പ്രാർത്ഥിക്കാനുണ്ടാവുക കാരണം ഇതിനു മുമ്പ് 2 തവണ ഫൈനൽ കളിച്ചപ്പോഴും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയായിരുന്നു അതും തലനാരിഴക്കാണ് വീണുപോയിട്ടുള്ളത് 2014 ഫൈനൽ അവസാന നിമിഷമാണ് ബ്ലാസ്റ്റേഴ്സ് വീണു പോകുന്നത് 90 മിനിറ്റും ഗോൾ രഹിതമായിരുന്നു ഒടുവിൽ 95-ാമത്തെ മിനിറ്റിൽ റഫീഖിൻ്റെ ഗോളിലൂടെ എടികെ വിജയിച്ച് കയറുകയായിരുന്നു അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയാണെന്ന് ഇന്നിപ്പം എടികെ മോഹൻബഗാനാണ് പക്ഷെ അന്ന് അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയാണ് റഫീഖിൻ്റെ ഗോളിൽ അന്ന് അവർ കിരീടം കൊണ്ടുപോയപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ ഹൃദയം തകർന്നതാണ് പ്രഥമ ഐഎസ്എല്ലിൽ കിരീടം ചൂടാനുള്ള അവസരം തലനാരിഴക്ക് കൈവിട്ടുപോയി 2016 അതിനേക്കാൾ തൊട്ടടുത്ത് നിന്നിട്ടാണ് ആ ഒരു കിരീടം കൈവിട്ടു പോയത് അന്നത്തെ ഫൈനൽ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അതേ എടികെക്കെതിരെ തന്നെയാണ് കളിച്ചത് കളിയിൽ തുടക്കത്തിൽ റാഫിയുടെ ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തിയതാണ് പക്ഷേ 44-ാമത്തെ മിനിറ്റിൽ സെറനോയുടെ ഗോളിലൂടെ എടികെ തിരിച്ചടിച്ചു കളി എക്സ്ട്രാ ടൈമും കടന്നു പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തി പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തുമ്പോൾ എടികെയുടെ ആദ്യ ഷോട്ട് ഹ്യൂമന് വലയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല അതേസമയം അന്റോണിയോ ജർമ്മൻ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് വലയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷെ പിന്നീട് കളിയാകെ മാറി മറിയുകയും 3-4 പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയും അന്നത്തെ ഫൈനൽ മത്സരം നടന്നത് കൊച്ചിയിലെ സ്റ്റേഡിയത്തിലായിരുന്നു 80,000-ത്തിലധികം കാണികൾ തിങ്ങി നിറഞ്ഞ ഒരു മത്സരം കളി കാണാൻ വേണ്ടി ഗ്യാലറിയിൽ മഞ്ഞപ്പടയുടെ ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ വലിയ ആവേശത്തോടുകൂടി ഉണ്ടായിരുന്നു എന്നാലും അവസാന നിമിഷത്തെ ദൗർഭാഗ്യം കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് കിരീടം കൈവിട്ടുപോയി 2 തവണ ഫൈനൽ കളിച്ചപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് കിരീടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു ചരിത്രം ഇനി ആവർത്തിക്കല്ലേ എന്നാണ് ആരാധകർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് 1-ൽ പിഴച്ചാൽ 3 എന്നാണല്ലോ 2 തവണ കിരീടം കൈവിട്ടു 3-ാം തവണ ഫൈനലിലേക്ക് പോകുമ്പോൾ കിരീടം ഉണ്ടാകുമെന്ന് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നു പ്രത്യാശിക്കുന്നു കഴിഞ്ഞ 2 തവണയും സെമി ഫൈനലിൽ 1 തവണ എക്സ്ട്രാ ടൈമിലും 1 തവണ പെനാൽറ്റി ഷൂട്ടൗട്ടിലും വിജയിച്ചുകൊണ്ടാണ് ഫൈനലിലേക്ക് പോയതെങ്കിൽ ഇത്തവണ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല ഇത്തവണ 180 മിനിറ്റിൻ്റെ കളി പൂർത്തീകരിക്കുമ്പോൾ തന്നെ 2-1 വിജയവും കൊണ്ടാണ് ഇവാൻ വുക്കുമിനോവിച്ചും സംഘവും ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നത് ഇത്തവണ ചരിത്രം വഴിമാറും അല്ലെങ്കിലും നമ്മൾ പറയാറുള്ളതും അങ്ങനെ തന്നെയല്ലേ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് കാത്തിരിക്കാം ഇവാൻ്റെ വരവ് ബ്ലാസ്റ്റേഴ്സിന് കിരീടം കൊണ്ട് തരും എന്ന പ്രതീക്ഷയോടെ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും